Newinfo YouTube channel ke varkam swagatham. National Scholarship Portal. പലവിധ സ്കോളർഷിപ്പുകൾ ഉടനെ വരുന്നതാണ്. സ്കോളർഷിപ്പിന് അപേക്ഷിക്കുന്നതിന് മുമ്പ് എന്തെല്ലാം കാര്യങ്ങളാണ് കരുതേണ്ടത്? പ്രധാനപ്പെട്ട സ്കോളർഷിപ്പുകൾ, നാഷണൽ സ്കോളർഷിപ്പുകൾ, പ്രീ മെട്രിക് സ്കോളർഷിപ്പ്, പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ്, മെറിറ്റ് കം മീൻസ് സ്കോളർഷിപ്പ്, ബീഗം ഹസ്രത്ത് മഹൽ നാഷണൽ സ്കോളർഷിപ്പ്, സെൻട്രൽ സെക്ടർ സ്കോളർഷിപ്പ്, നാഷണൽ മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ്, ഇവയെല്ലാം വരുന്നതാണ്. ഇവയ്ക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായി ആധാർ കാർഡ് കരുതേണ്ടതാണ്. ആധാർ മൊബൈലുമായി ലിങ്ക് ചെയ്യേണ്ടതാണ്. ബാങ്ക് അക്കൗണ്ടുമായി ആധാർ ലിങ്ക് ചെയ്യേണ്ടതാണ്. അപേക്ഷിക്കുന്നതിന് മുമ്പായി കരുതേണ്ടതാണ്. ഇനി ഓൺലൈൻ വഴി അതെങ്ങനെയാണെന്ന് നോക്കാം. സൈറ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. സെൻട്രൽ സ്കീംസ്, ഇപ്പോൾ നിലവിലുള്ള സ്കീംസാണ് ഈ കാണിക്കുന്നത്. 30/11 ക്ലോസ് ചെയ്യുന്നതും 31/12 ക്ലോസ് ചെയ്യുന്നതുമായ ചില സ്കോളർഷിപ്പുകളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇത് ഡിസബിലിറ്റി സ്റ്റുഡൻസുകൾക്കുള്ളതാണ് ഈ സ്കോളർഷിപ്പ്. UGC, AICTE സ്കീംസ്, നാഷണൽ സ്കോളർഷിപ്പ് ഫോർ പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റഡീസ്, അവയ്ക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നോർത്ത് ഈസ്റ്റേൺ റീജിയനിലുള്ളവർക്ക് അപേക്ഷിക്കാവുന്ന ഒരു സ്കോളർഷിപ്പാണ് ഇഷാൻ ഉദയ്. സ്റ്റേറ്റ് സ്കീംസ് ഇതുവരെയും വന്നിട്ടില്ല, വരുമ്പോൾ അറിയിക്കുന്ന. ഇവ ഈ കാണുന്ന സെൻട്രൽ സ്കീംസിൽ അപേക്ഷിക്കുന്നതിന് മുമ്പായി ന്യൂ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യുക. ഐ അഗ്രി ദ ഫോളോയിങ് ആ കാണുന്ന രണ്ട് ബോക്സും ടിക്ക് ചെയ്ത് കൊടുക്കുക. കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. ഐ ഹാവ് ആധാർ ബോക്സ് ടിക്ക് ചെയ്ത് കൊടുക്കുക. മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഗെറ്റ് OTP ക്ലിക്ക് ചെയ്യുക. മൊബൈലിൽ ഒരു OTP വരുന്നതായി ആ OTP എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇവിടെ ഒരു ക്യാപ്ച വരുന്നതായിരിക്കും, ആ ക്യാപ്ച എൻ്റർ ചെയ്ത് കൊടുക്കുക. വെരിഫൈ ക്ലിക്ക് ചെയ്യുക. ഈ രീതിയിൽ ആദ്യം രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. സ്കോളർഷിപ്പുകൾ ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്യുന്നതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട ഒത്തിരി വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അവ കാണാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.